പാലക്കാട് മുനിസിപ്പൽ കൗൺസിലറായ സിറാജിന്റെ മകനാണ്. ഇതൊന്നും ഇന്നലെയും തുടങ്ങിയതല്ല, മണ്ണാർക്കാട് സിറാജിന്റെ കുടുംബത്തോടുള്ള ആക്രമണം. കാലങ്ങളായിട്ട് മണ്ണാർക്കാട് ഈ ഒരു കുടുംബം, ഈ നമ്പിയത്ത് നാസറ്, നാസറിന്റെ അനുജന്മാര്, അവരെ ചുറ്റിപ്പറ്റിയുള്ള ഒരു വൃന്ദം, അതിന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, അവരുടെ നേതാക്കന്മാരുടെ സംരക്ഷണം, സിപിഐ, ഈ സംരക്ഷണത്തിൽ മണ്ണാർക്കാട് കുറച്ച് കാലങ്ങളായിട്ട് ഈ തമ്മടുത്തം നടക്കുകയുണ്ട്. ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ വളരെ ദാരുണമായി കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് നിയമത്തിന്റെ മുമ്പിൽ ഈ കൊലയാളികളെ കൊണ്ടുവരാത്തോളം കാലം ഞങ്ങളത് നോക്കി നിൽക്കില്ല. ഇത് കഴിഞ്ഞ പ്രാവശ്യം ആ വീട്ടിൽ ബോംബ് സ്ഫോടനം ഉണ്ടായി, മണ്ണാർക്കാട് പോലീസ് ഒന്നും ചെയ്തില്ല. ഈ സിറാജിന്റെ നേർക്ക് കഴിഞ്ഞ ദിവസം അക്രമണം ഉണ്ടായി, മണ്ണാർക്കാട് പോലീസ് ഒന്നും ചെയ്തില്ല. ആ നാട്ടിലെ മഹല്ല് കമ്മിറ്റി മധ്യസ്ഥതയാക്കിയിട്ട് തൽക്കാലം സമാധാനകാംക്ഷിയായ സിറാജ് അത് സമ്മതിക്കുക മാത്രമാണ് ചെയ്തത്. ഇത് നോക്കി നിൽക്കാൻ കഴിയില്ല. നേരം വെളുക്കുന്നതിന് മുമ്പ് പ്രതികളെ അറസ്റ്റ് ചെയ്യണം. പ്രതികളെ അറസ്റ്റ് ചെയ്യത്തോടത്തോളം കാലം മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ നോക്കി നിൽക്കില്ല. ഇപ്പൊ തൽക്കാലം ഞങ്ങൾ നാളെ ഹർത്താൽ ആചരിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യാണ്. പക്ഷെ അതോടൊപ്പം രാവിലെ നേരം വെളുക്കുന്നതിന് മുമ്പ് മണ്ണാർക്കാടിന്റെ പോലീസ് ആണെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ഇത് ഉടനെ തന്നെ വേണ്ടതായ തക്കതായ നടപടികളുമായി മുന്നോട്ട് പോകണം. അല്ലാത്ത പക്ഷം നോക്കിയിരിക്കാൻ കഴിയില്ല. നിയമം കയ്യിലെടുക്കുമെന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷെ ഞങ്ങൾ അതിലേക്ക് ഇറക്കി വിടരുത് എന്ന് മാത്രമാണ്. ശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾക്ക് ഇതാണ് പറയാനുള്ളത്.